കാണുന്ന ഏരിയ കവറിങ് ഗോൾഡ് കവറിങ് ഗ്യാരണ്ടി ഗോൾഡ് വെക്കാനുള്ള ഏരിയയാണ്. അവിടെ നമ്മൾ ഫുള്ള് വാം വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ആറ് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാരണ്ടി ഗ്ലാസിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അങ്ങോട്ട് ഒരു വാം വൈറ്റ് കളറ് കിട്ടാൻ വേണ്ടി, ഗോൾഡ് കളറ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി വാം വൈറ്റ് കൊടുത്തു. അങ്ങേ ഏരിയ ഫാൻസി ടൈപ്പാണ്. അപ്പോൾ അവിടെ ക്ലിയർ വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ സെറ്റ് ചെയ്തെന്ന് നമുക്കൊന്ന് നോക്കാം. സീലിങ്ങിൻ്റെ പണി തുടങ്ങിയ അന്ന് തന്നെ സീലിങ്ങിൻ്റെ മുകളിലൂടെ ഏതൊക്കെ വേണ്ടി സ്പോട്ടിലേക്കെല്ലാം പൈപ്പ് വലിച്ചു, വയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം സീലിങ്ങിൻ്റെ മേലിലൂടെയും നമ്മൾ വയറ് വേണ്ടത് മേലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സീലിങ്ങിൻ്റെ മുകളിൽ ടൈറ്റ് ചെയ്ത് ഏതെല്ലാം ഏരിയകളിൽ ഏതെല്ലാം ലൈറ്റ് വേണോ അതൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചതിന് ശേഷം വേണം ഇതെല്ലാം ചെയ്യാൻ. എന്നതിന് ശേഷം സീലിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം മാർക്ക് ചെയ്തു, നമ്മുടെ അളവിനനുസരിച്ച് മേലെ കമ്പി വരാത്തക്ക വിധം കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മുടെ ഏത് ലൈറ്റാണോ വെക്കണത് അതിനെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ലൈറ്റ് ആ കട്ട് ചെയ്ത കവറിലൂടെ കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വയറ് കിട്ടും. അത് സ്റ്റിപ്പ് ചെയ്ത് വയറെല്ലാം കമ്പി കാണക്ക വിധം സ്റ്റിപ്പ് ചെയ്തെടുത്തിട്ടിന് ശേഷം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ലൈറ്റ് അതിന്മേൽ ഫിറ്റ് ചെയ്യുക. എപ്പോഴും എല്ലാം ഒരു നൂല് വെച്ച് മാർക്ക് ചെയ്താൽ എല്ലാം നീറ്റായി ലെവലായി കിട്ടും. ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 8 വാട്ട്സിൻ്റെ വാം വൈറ്റ് ആണ് കൊടുക്കുന്നത്. 8 വാട്ട്സിൻ്റെ 20 ലൈറ്റ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ലൈറ്റ് ഇടവിട്ടാണ് നമ്മൾ സ്വിച്ചിന് കണക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ടാപ്പെല്ലാം ചെയ്യുമ്പോൾ എല്ലാം ക്ലിയറായി തന്നെ ടാപ്പ് ചെയ്യേണ്ടതാണ്. മുകളിൽ ഫുള്ള് അലുമിനി കമ്പി വരുന്നത് കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഷോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ടാപ്പെല്ലാം നീറ്റായി ചെയ്യുക. ഇതുപോലെ ഒരു നിരയിൽ 10 ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 2 നിരയാക്കിയിട്ട് 20 ലൈറ്റ് കൊടുത്തു. ഓരോ ലൈറ്റും ഒന്ന് ഇടവിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് കണക്ഷനും കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യമുള്ള മാത്രം ഓണാക്കിയാൽ മതി. നമ്മൾ ആ ലൈറ്റിൻ്റെ സ്പ്രിങ് ഉണ്ടാവും, 2 സ്പ്രിങ് സ്പ്രിങ് മേപ്പോട്ട് വെച്ചിട്ട് മറ്റേ സ്പ്രിങ് മേലേക്ക് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെറ്റായിട്ട് നിൽക്കും. നമ്മുടെ ആ നൂല് വെച്ചതിന്മേൽ നമ്മൾ നേരെയാണോ എന്ന് ചെക്ക് ചെയ്ത് ലെവലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ സീലിംഗിൽ ലൈറ്റ് കൊടുക്കൽ കഴിഞ്ഞ്. ഇനി അടുത്ത ലൈറ്റ് സ്പോട്ട് ലൈറ്റാണ്. സ്പോട്ട് ലൈറ്റ് നമുക്കൊരു സ്പോട്ടിലേക്ക് മാത്രം തിരിച്ച് വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുക. ഏത് സ്പോട്ടാണ് നമുക്ക് വേണ്ടി അവിടെ തിരിക്കാൻ വേണ്ടിയാണ്. ഇതിങ്ങനത്തെ ഒരു ചാനലുണ്ടാവും. ഈ ചാനൽ സെറ്റ് ചെയ്തതിന് ശേഷം ചാനലിലെ അതിനൊരു കുളത്തുണ്ടാവും. ആ കുളത്ത് നേരെ അതിൽ കയറ്റി ഇവിടെയും ടച്ചില്ലാതെ വേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ലോക്കിടുക. അവിടെ നിൽക്കും. ആ ലോക്കിട്ട് കഴിഞ്ഞാലേ കണക്ഷൻ കിട്ടുകയുള്ളൂ. ലോക്കുണ്ട് അവിടെ. ആ ലോക്കാൻ തിരിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടും. ഇനി നമുക്ക് ഏത് സ്പോട്ടിലേക്കാണോ വേണ്ടത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് തിരിക്കാം. സ്പോട്ടിലേക്കാണോ വേണ്ടത് എന്നുള്ളത് നേർക്ക് നോക്കിയിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ 2 തലയും തിരിയും. അതുപോലെ നമ്മൾ ബാക്കിയുള്ള സെറ്റ് ചെയ്തതാണ് ഈ കാണുന്നതെല്ലാം. അത് മൂവിങ് ആ ചാനൽ എവിടേക്കും കൊണ്ടുപോയി ലോക്ക് ചെയ്താൽ അവിടേക്ക് വർക്ക് ചെയ്യും. ഇതാണ് അതിൻ്റെ ലോക്ക് സിസ്റ്റം. ആദ്യത്തെ ലോക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകും. ഈ കാണുന്ന ലോക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ട് വേണം കയറ്റാൻ, എന്നാലേ ചാനലിലൂടെ പോവുള്ളൂ. ലോക്ക് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടും. ഈ 2 ചെമ്പ് കമ്പി അവിടെ തട്ടുകയാണ് 2 സൈഡിലായിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇല്ല ഫസ്റ്റ് കയറ്റിയതിന് ശേഷം ഫസ്റ്റത്തെ പിന്നെ കയറ്റിയതിന് ശേഷം താഴത്തേക്ക് വലിക്കാതെ മേലോട്ടൊന്ന് ചെറിയ പ്രസ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ ലോക്ക് ചെയ്യുക. സ്പോട്ട് ലൈറ്റിൻ്റെ പണി കഴിഞ്ഞു. അതിൻ്റെ ലാസ്റ്റ് എൻഡിലൊരു ക്ലിപ്പും ഉണ്ട്. ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കായിരിക്കും. ഇതാണ് സ്പോട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യൽ. ഇനി നമ്മൾ ചെയ്തിട്ടുള്ളത് റാക്കിലെല്ലാം ഒരു 2 ഇഞ്ച് ലൈറ്റ് അതിന് ഹോൾസ് കുത്തുകയാണ്. 2 ഇഞ്ച് ടാങ്ക് കണ്ടർ ഉപയോഗിച്ചിട്ട്
നമ്മൾ ഓൾസ് കുത്തുകയാണ്. ഇതാണ്, ഇവിടെയാണ് നമുക്ക് ലൈറ്റ് വേണ്ടത്. ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തതാണ്. ഈ നിരയിലെല്ലാം ഗ്ലാസിൻ്റെ തട്ടുകളാണ് വരിക. ആ റാക്കിലെ നമുക്ക് നമ്മൾ മുകളിൽ നിന്ന് ലൈറ്റ് അടിച്ച് പൊടിച്ച് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മരത്തിൻ്റെ പീസ്, കഷ്ണം ഇങ്ങനെ കിട്ടും. അങ്ങനെ ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതാണിത്. ഇനി കണക്ഷൻ കൊടുക്കാനുണ്ട്. നമ്മൾ ടാങ്ക് കണക്ടർ ഇട്ടിട്ട് താഴത്തു നിന്നും മേലെ നിന്നും രണ്ട് വെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലൈവുഡ് അങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഡ്രില്ല് മെഷീൻ ഉപയോഗിച്ചിട്ട് താഴത്തു നിന്നും ഹോൾ ചെയ്യുക, മേലെ നിന്ന് താഴത്തോട്ടും ചെയ്യുക. ഇതാണ് ഇതിൻ്റെ അവസാന ഘട്ടം വരിക. ലൈറ്റെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പെയിൻ്റ് അടിച്ച് പുട്ടിയൊക്കെ ഇട്ട് എല്ലാം നീറ്റായി വരും. അവസാനം ഇങ്ങനെ കിട്ടും. ഇതൊന്നും പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇനി പെയിൻ്റൊക്കെ അടിച്ച് മുന്നിൽ ഗ്ലാസും തട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഷോ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സീലിങ്ങിലെ ലൈറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവൾക്ക് ഗ്ലാസിൻ്റെയും റാക്കിൻ്റെയും പെയിൻറ്റിൻ്റെ പണിയൊക്കെ ഉണ്ട്. നമ്മുടെ സീലിങ്ങിൻ്റെ ലൈറ്റ് ഏകദേശം റെഡിയായി. അങ്ങനെ തലക്കിലിരുന്ന രണ്ട് ലൈറ്റും കൂടി വെക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക.